കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ഹർജിക്കാരുടെ ഭൂമിയിലെ സർവേ നടപടികൾ സിംഗിൾ ബെഞ്ച് തടഞ്ഞതിനെതിരെയാണ് അപ്പീൽ. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സർക്കാരിന്റെ വാദങ്ങൾ കണക്കിലെടുക്കാതെയാണെന്ന് അപ്പീലിൽ പറയുന്നുണ്ട്. ഹർജിയിലെ പരിഗണനാ വിഷയങ്ങൾക്ക് അപ്പുറം കടന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കേരയിൽ പദ്ധതിയിലെ ഈ സർവേയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവുണ്ട്, അതിനെതിരെയാണല്ലോ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിന് ഹർജി നൽകിയിരിക്കുന്നത്. അതിന്നിപ്പോൾ പരിഗണിക്കാൻ പോവുകയാണ്. അത് എത്രത്തോളം നിർണായകമാണ് ഈ സർവേയുടെ കാര്യത്തിൽ? രേഷ്മ, രേഷ്മ കേൾക്കാൻ കഴിയുന്നുണ്ടോ? നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ സർവേ നടപടികൾ, വിവിധ ഹർജികളിൽ സർവേ നടപടികൾ നിർത്തിവെക്കാനായിട്ട് ഒരു ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഇത്തരമൊരു അപ്പീലുമായിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സമീപിച്ചത്. ഡിവിഷൻ ബെഞ്ച് ഇന്ന്, ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഈ അപ്പീൽ ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിവിധ ഹർജികൾ, അതായത് ഹർജിക്കാരുടെ സർവേ ഭൂമിയിലെ സർവേ നടപടികൾ നിർത്തിവെച്ചതാണെങ്കിലും ഒരുപക്ഷെ സമാനമായിട്ട് സംസ്ഥാനമെമ്പാടും ഈ ഇത് സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ ഉണ്ടാകും. ഇത് ഈ സിൽവർ ലൈൻ പദ്ധതി താമസിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ സാമൂഹ്യ ആഘാത പഠനം അടക്കമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ആ സർവേ നടപടികളൊക്കെ താമസിപ്പിക്കുന്നതിന് കാരണമുണ്ടാകും. ഇത് വൈകുന്നത് പദ്ധതി ചെലവ് ഉയരാൻ ഇടയാക്കുമെന്നുള്ള ഒരു വാദം തന്നെയാണ് ഈ അപ്പീലിൽ സർക്കാർ ഉയർത്തുന്നത്. ഒപ്പം തന്നെ തങ്ങളുടെ വാദങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെയാണ് ഈ സിംഗിൾ ബെഞ്ച് ഇത്തരത്തിൽ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ള ഒരു വാദം കൂടി ഈ അപ്പീൽ ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളീയ പദ്ധതിയുടെ വിശദമായിട്ടുള്ള പദ്ധതി രേഖ, അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ഒരു ഒരു വാദം അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം കൂടി ഈ അപ്പീൽ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉയർത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ ഹർജികൾ പരിഗണിച്ച വേളയിൽ ഈ DPR സംബന്ധിച്ച്, DPR എങ്ങനെയാണ് തയ്യാറാക്കിയത്, ഈ സർവേ നടപടികൾ, അതായത് DPR ഇല്ലാതെ എങ്ങനെയാണ് സർവേ നടപടികൾ പൂർത്തിയാക്കിയത്, DPR എത്രത്തോളം ശാസ്ത്രീയമായിട്ട് തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു മറുപടി വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഉത്തരവ്, ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ ഈ ഒരു നിർദ്ദേശം ഒഴിവാക്കണം, അതിനെ തങ്ങൾ നിർബന്ധിക്കരുത്. ഒപ്പം തന്നെ DPR സംബന്ധിച്ചുള്ള സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങളൊക്കെ തന്നെ ഈ അധികാര പരിധിക്ക് പുറത്ത് തന്നെയാണ്, പരിഗണനാ വിഷയത്തിന് പുറത്തേക്കുള്ള ഒരു നിർദ്ദേശമായിരുന്നു. അതുകൊണ്ട് ഇതിനൊരു മറുപടി നൽകാൻ തങ്ങൾക്കാകില്ല എന്നുള്ള ഒരു ഒരു തന്നെയാണ് ഈ അപ്പീലിൽ സർക്കാർ ഉയർത്തുന്നത്. എന്തായാലും ഈ അപ്പീൽ ഹർജി ഇന്ന് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ഈ അപ്പീൽ പോയ സമയവും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഹർജി അപ്പീൽ നൽകിയത് ഇന്നലെ കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് അതിന് താൽക്കാലികമായി അനുമതി നിഷേധിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അപ്പോഴല്ലേ ഈ അപ്പീൽ പോയത്, ഈ സർവേയുടെ കാര്യത്തിലൊക്കെ? ഈ അപ്പീൽ സാങ്കേതികപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പീൽ ഫയൽ ചെയ്തത് 1st നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സർക്കാരിനെതിരായതോടുകൂടി, ഇടക്കാല ഉത്തരവാണെങ്കിൽ കൂടി അത് സർക്കാരിനെതിരായി, പ്രത്യേകിച്ച് DPR വിശദീകരിക്കണം, അതിന്റെ അതെങ്ങനെ തയ്യാറാക്കി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ വലിയ വിമർശനത്തോടു കൂടിയായിരുന്നു സിംഗിൾ ബെഞ്ച് ഉന്നയിച്ചത്. അതുകൊണ്ട് ആ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ അപ്പീൽ പോകണമെന്നുള്ളൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത് 1st ഈ അപ്പീൽ ഫയൽ ചെയ്തത്. പക്ഷേ ഈ DPR സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാകില്ല എന്ന അടിസ്ഥാനത്തിലാണ് ഈ അപ്പീൽ കൂടുതൽ ഈ ഒരു വിഷയം മാത്രം പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ്, പ്രത്യേകിച്ച് ഒരു 5-6 ഹർജികളിൽ മാത്രമാണ് ഇത്തരത്തിൽ സർവേ നടപടികൾ നിർത്തിവെക്കാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. പക്ഷേ ഒരു പക്ഷേ സമാനമായിട്ട് ഇതേ ഭൂമിയില് ഏതെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥരൊക്കെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരം ഒരു വ്യവഹാരങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു അപ്പീൽ സർക്കാർ നൽകിയത്. എന്തായാലും DPRൽ കൂടുതൽ വിശദീകരണം നൽകാനാകില്ല. പ്രത്യേകിച്ച് DPR തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഘടകങ്ങളും അതിൽ പരിഗണിച്ച വിഷയങ്ങളും ഒന്നും തന്നെ കോടതി വിശദീകരിക്കാനാകില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഈ അപ്പീലിൽ ഈ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. മായ, ശരി. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.